ഇനി എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്കാണ്. ഈ കേസിൽ സമാന്തര അന്വേഷണം നടത്തുന്നുണ്ട് കേന്ദ്ര ഏജൻസികൾ. NIA IB ഉദ്യോഗസ്ഥർ ഷൊർണൂരിൽ ക്യാമ്പ് ചെയ്യുന്നു. കേരളത്തിൽ ആസൂത്രണം നടന്നുവെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. അതേസമയം പ്രതി ഷാരൂഖ് സൈഫിയുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തിയേക്കും. ആർ അനന്തകൃഷ്ണനും മുഹമ്മദ് ഷഹീദും വിവരങ്ങളുമായി ചേരുന്നു. അനന്തൻ, ഷഹീദ്, ഗുഡ് മോർണിംഗ്. ആദ്യ അനന്തനിലേക്ക്. അനന്തൻ, ഇതിപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു തീവ്രവാദ ബന്ധം ഉൾപ്പെടെ സംശയിക്കുന്ന പശ്ചാത്തലത്തിൽ ആ തരത്തിൽ തെളിവുകൾ കേന്ദ്ര ഏജൻസിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ദേശീയ ഏജൻസികളുടെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്? ഈ ഡൽഹിയിൽ വെച്ചല്ല, കേരളത്തിൽ വെച്ച് തന്നെ വിപുലമായ ഒരു ആസൂത്രണം ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണോ? ഇനി ഇവിടെ പ്രത്യേക അന്വേഷണ സംഘം UAPA ചുമത്തിയെങ്കിൽ മാത്രമാണോ ഇനി NIA ഈ കേസ് നേരിട്ടേറ്റെടുക്കുക? അജിത, ഗുഡ് മോർണിംഗ്. എലത്തൂർ തീവെപ്പ് കേസ്, ട്രെയിൻ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് കാര്യമായ ഒരു അന്വേഷണ പുരോഗതി പ്രത്യക്ഷത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. പ്രതി ഇപ്പോഴും കേരള പോലീസിന്റെ SIT കസ്റ്റഡിയിലാണ്. അവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിയെ പിടിച്ചത് മാറ്റി നിർത്തിയാൽ പിന്നീട് പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവുണ്ടായത് ഈ ഷാരൂഖ് സൈഫി കേരളത്തിൽ ഷൊർണൂരിൽ കൂടുതൽ സമയം ചെലവഴിച്ചു. ഷൊർണൂരിലാണ് എത്തിയത്. അവിടെ നിന്നാണ് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ കയറി പറ്റിയത് എന്നൊക്കെയുള്ള വിവരങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് SIT അന്വേഷണം ഷൊർണൂരിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഷൊർണൂരിൽ ഇയാൾക്ക് ചില ബന്ധങ്ങൾ, സഹായങ്ങളൊക്കെ ലഭിച്ചു എന്നുള്ളത് ഇതിനകം വ്യക്തമായി കഴിഞ്ഞു. ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണം, വിപുലമായ ഒരു അന്വേഷണം ആവശ്യമാണ്. കേരള പോലീസിന് ഇതുവരെ തീവ്രവാദ ബന്ധം ദേശീയ അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടും UAPA ഇതുവരെ ചുമത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ NIA ഈ അന്വേഷണം എത്തിയിട്ടുമില്ല. അപ്പോൾ ഇനിയും അന്വേഷണം വൈകിയാൽ അത് ഒട്ടേറെ കാര്യങ്ങൾക്ക് തിരിച്ചടിയാകും, തെളിവ് ശേഖരണത്തിന് തിരിച്ചടിയാകും എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് NIA ഇന്റലിജൻസ് ബ്യൂറോയും ഇപ്പോൾ സമാന്തരമായൊരു അന്വേഷണത്തിലേക്ക് സജീവമായി തന്നെ പോയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഷൊർണൂർ കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണം. NIA ഇന്റലിജൻസ് ബ്യൂറോയുടെയും ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസങ്ങളിലായി ഷൊർണൂരിൽ തന്നെ ക്യാമ്പ് ചെയ്യുകയാണ്. ഈ ഷൊർണൂരിൽ നിന്ന് വന്ന വിവരങ്ങൾ, ഷാരൂഖ് സൈഫി ഷൊർണൂരിൽ പോകാനിടയുള്ള സ്ഥലങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ വിവരങ്ങൾ തേടുകയാണ്. അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ നേരിട്ട് കണ്ടു തന്നെ ചോദിക്കുകയാണ്, ഇതുമായി ബന്ധപ്പെട്ട ലിങ്കുകൾ കണ്ടെത്താൻ. അപ്പോൾ സമാന്തരമായൊരു അന്വേഷണം NIA ഇന്റലിജൻസ് ബ്യൂറോയുടെയും ഭാഗത്ത് നിന്ന് ആരംഭിച്ചു എന്ന് തന്നെ പറയാം. നേരത്തെ തന്നെ വിവരശേഖരണവും ഒക്കെ അവർ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അധികം താമസിയാതെ ഈ കേസ് NIA വരും, UAPA ചുമത്തും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു കേന്ദ്ര അന്വേഷണ സംഘങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. ഇപ്പോഴും UAPA ചുമത്തുന്ന കാര്യത്തിൽ, NIA കേസ് കൈമാറിയെന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരോ സംസ്ഥാന പോലീസോ ഒരു തീരുമാനത്തിലെടുത്തിട്ടില്ല, എത്തിയിട്ടില്ല. ഈ കാര്യത്തിൽ വലിയ അതൃപ്തി കേന്ദ്ര ഏജൻസികൾക്കുണ്ട്. കാരണം ഇനി അന്വേഷണം വൈകും തോറും വലിയ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് പോകും. കാരണം ഈ ലോക്കൽ സപ്പോർട്ടൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇതിനകം തന്നെ സ്ഥലം വിട്ട് കഴിഞ്ഞിരിക്കാം, മറ്റേതെങ്കിലും രാജ്യത്തേക്ക് കടന്നിരിക്കാം. മൊബൈൽ പോലുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ നശിപ്പിച്ച് കളയാനുള്ള ഒരു 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 അവസരം അവർക്ക് ലഭിച്ചിട്ടുണ്ടാകാം. കാരണം ശരി, അനന്ത, എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഒരു ഇഞ്ചും അധികം മുന്നോട്ട് പോയിട്ടില്ല. പ്രതിയെ പിടികൂടി എന്നതിലപ്പുറത്തേക്ക് ഇനി എന്തായി ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ഷഹീദ് ഉണ്ട്. ഷഹീദ്, പ്രതിയുമായി ഇന്ന് തെളിവെടുക്കാനുള്ള സാധ്യതയുണ്ടോ? അഞ്ജിത, അങ്ങനെ ഒരു സാധ്യത നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഇപ്പോൾ പ്രതി ഷാരൂഖ് സൈഫി എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ പോലീസ് കസ്റ്റഡിയിലായിട്ട് ഇപ്പോൾ 6-ാം ദിവസത്തേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തെളിവെടുപ്പ് സാധ്യത അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അവർക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പ്രധാനമായും ഈ പ്രാഥമികമായ ചില വിവരങ്ങളെങ്കിലും തെളിവെടുപ്പിന് മുന്നോടിയായി പ്രതിയിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രാദേശികമായ സഹായം ലഭിച്ചു, എവിടെയൊക്കെ പോയി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ കാര്യങ്ങളിലൊന്നും തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും വ്യക്തമായൊരു മറുപടി അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ പ്രതിയിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചില കണക്കൂട്ടലുകളും പുറത്തുനിന്നുള്ള ചില വിവരങ്ങളും നിഗമനങ്ങളും മാത്രമാണുള്ളത്. ഇത് വെച്ചുകൊണ്ട് തെളിവെടുപ്പിന് പോകേണ്ട, കൃത്യമായ തെളിവ് പ്രതിയിൽ നിന്നും, വിവരങ്ങൾ പ്രതിയിൽ നിന്നും ലഭിച്ചതിന് ശേഷം തെളിവെടുപ്പ് ആകാം എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിലപാട്. അതുകൊണ്ടാണ് തെളിവെടുപ്പ് വൈകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ നടന്നില്ല. ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാകേക്കും എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷെ എലത്തൂരിലായിരിക്കും തൊട്ടടുത്തുള്ള സ്ഥലം എന്നുള്ള നിലയിൽ, സംഭവം നടന്ന സ്ഥലം എന്നുള്ള നിലയിൽ എലത്തൂരിലായിരിക്കും ആദ്യഘട്ടത്തിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകുക. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അന്വേഷണം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഷൊർണൂർ കേന്ദ്രീകരിച്ചാണ്. അതായത് പ്രതി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത്, പ്രാദേശികമായ സഹായം ലഭിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഷൊർണൂരിൽ വെച്ചാണെന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ഷൊർണൂരിലേക്കും പ്രതിയെ കൊണ്ടുപോയേക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ പ്രാദേശികമായുള്ള സഹായം എവിടെ നിന്ന്, ആരിൽ നിന്ന്, എങ്ങനെ,
എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. അതുകൊണ്ട് തന്നെ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ആ പ്രതിയെ പിടികൂടിയതിൽ അപ്പുറത്തേക്ക് ഒരിഞ്ചും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്.